ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടോപ്പിക്കുമായിട്ടാണ്. ശരീരഭാരം എക്സസൈസുകൾ ഒന്നും ചെയ്യാതെ എങ്ങനെ കുറയ്ക്കാം എന്നുള്ളൊരു ടോപ്പിക്കാണ്. എനിക്ക് വളരെ കൺവീനിയൻ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്, അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വെച്ചു. ഈ വീഡിയോയിൽ കൂടി എക്സസൈസ് ചെയ്യുന്നതോ ജിമ്മിൽ പോകുന്നതോ ഒന്നും ഞാൻ ഡിസ്ക്രൈബ് ചെയ്യുന്നില്ല. ഇപ്പം ഞാൻ തന്നെ ജിമ്മിൽ പോയിട്ട് വന്നിരിക്കുന്ന ഒരവസ്ഥയാണ് ഈ വീഡിയോ എടുക്കുന്നത്. ജിമ്മിൽ പോയിട്ട് ജസ്റ്റ് ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, കഴിഞ്ഞൊരു 3 മാസമായിട്ട് ഞാൻ ജിമ്മിൽ റെഗുലറായിട്ട് പോകുന്നുണ്ട്. ഞാൻ ജിമ്മിൽ പോകുന്നതിന് മുമ്പും എൻ്റെ വെയ്റ്റ് 65 കിലോ ആയിരുന്നു. എൻ്റെ ഹൈറ്റ് 164 ആണ്. അപ്പം നമ്മൾ BMI കാൽക്കുലേറ്റ് ചെയ്യുവാണെങ്കിൽ BMI ബിലോ 25 ആണ്. അതാണ് നമ്മുടെ എക്സാക്ട്, എൻ്റെ ഒരു എക്സാക്ട് BMI എന്ന് പറഞ്ഞാൽ നോർമൽ BMI ആണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ജിമ്മ് ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എൻ്റെ വെയ്റ്റ് 65 നിന്ന് 67 ആയിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ വെയ്റ്റ് ട്രെയിനിങ് ഒക്കെ ചെയ്യുന്ന കാരണം മസിൽ വെയ്റ്റ് ആയിരിക്കാം. ഓക്കെ, അപ്പം ഈ 2 ടിപ്സ് ഞാൻ പറയുന്നതിന് മുമ്പ് നിങ്ങളോട് പറയേണ്ടത്, നിങ്ങൾക്ക് എക്സസൈസ് ചെയ്യാൻ പറ്റുന്ന, ജിമ്മിൽ പോകാൻ പറ്റുന്ന ഒരു സാഹചര്യമാണെങ്കിൽ നിങ്ങൾ ജിമ്മിൽ പോകണം. ജിമ്മിൽ പോകാൻ പറ്റത്തില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് വാക്കിങ്ങിന് പോകണം, ഒരു 30 മിനിറ്റ്സ് ഡെയിലി. നിങ്ങളിപ്പം സിറ്റിയിലാണ് താമസിക്കുന്നത്, അല്ലെ ഫ്ലാറ്റിലാണ്, വാക്കിങ്ങിന് പോകാൻ പറ്റുന്നൊരു സാഹചര്യമല്ല എങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ ലിഫ്റ്റ് യൂസ് ചെയ്യാതോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്റ്റെപ്പ് താമസിക്കുന്ന സ്ഥലത്തുണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റെപ്പ് കയറി ഇറങ്ങുമെങ്കിലും ഡെയിലി ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ജിമ്മിൽ പോകാനോ നടക്കാൻ പോകാനോ ഒന്നും പറ്റാത്ത കുറച്ച് ആൾക്കാരുണ്ട്. ചിലപ്പം കുട്ടികളെ നോക്കുന്നതിൻ്റെ തിരക്കായിരിക്കും, ജോലി തിരക്ക്, മക്കളെ പഠിപ്പിക്കുക, അല്ലെങ്കിൽ അവരെ ഓരോ ക്ലാസ്സിന് കൊണ്ടുപോവുക, ഇങ്ങനത്തെ കുറച്ച് തിരക്കുള്ള കുറച്ച് പേര് കാണും. അപ്പം അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ടിപ്പാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പം നമ്മുടെ വെയ്റ്റ് കുറയാൻ ഫസ്റ്റ് കാര്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, കഴിവതും നമ്മുടെ ഫുഡിൽ നിന്ന് ഷുഗർ ഇൻടേക്കും കാർബോഹൈഡ്രേറ്റ് ഇൻടേക്കും കുറയ്ക്കണം. അപ്പോൾ ഷുഗർ പാടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുക. ചായയും കോഫിയും കഴിക്കുമ്പോൾ ഷുഗർ ഇല്ലാതെ തന്നെ ഉണ്ടാക്കാൻ ശ്രമിക്കുക. പിന്നെ നമ്മൾ ഈ സ്വീറ്റ്സ് റെഗുലർലി കഴിക്കുന്നത് നിർത്തുക. ചോക്ലേറ്റ്, ഐസ്ക്രീം, കേക്ക്, ബിസ്ക്കറ്റ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നിർത്തുക. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നവരാണെങ്കിൽ അരി ആഹാരങ്ങൾ കഴിവതും കുറയ്ക്കുക. ലഞ്ച് കഴിക്കുമ്പോഴും ചോറ് എപ്പോഴും എടുക്കുന്നതിൻ്റെ എമൗണ്ട് കുറയ്ക്കുക. ഡിന്നർ ആണെങ്കിലും കഴിക്കുന്നത് കൂടുതൽ പ്രോട്ടീനും ഫാറ്റുമായിട്ടുള്ള ഫുഡാക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ സലാഡ്. അത് ഫസ്റ്റ് ടിപ്പാണ്. ഒന്ന്, ഷുഗർ ഇൻടേക്ക് കാർബോഹൈഡ്രേറ്റ് ഇൻടേക്കും നന്നായിട്ട് കുറയ്ക്കുക. അപ്പം നിങ്ങൾക്ക് ഒരുപക്ഷെ പെട്ടെന്ന് പറ്റത്തില്ലെങ്കിൽ ഗ്രാജുവലി റിഡ്യൂസ് ചെയ്യുക. 2-ാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ആണ്. ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് വളരെ ഇഫക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ളൊരു പ്രാക്ടീസാണ്. ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുമ്പം ഒരു 24 hours ക്ലോക്കിൽ 8 മണിക്കൂർ നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റുന്ന ഒരവസ്ഥയും, ബാക്കി വരുന്ന 16 മണിക്കൂർ നമ്മൾ ഫുഡ് കഴിക്കാതിരിക്കുന്ന ഒരു അവസ്ഥയുമാണ് ഈ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങിൽ കൂടി നമ്മൾ ചെയ്യുന്നത്. അപ്പം അതിനർത്ഥം നമ്മൾ ഡിന്നർ കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, രാത്രിയിൽ ഉറങ്ങി 8 മണിക്കാണ് ഡിന്നർ കഴിച്ചതെന്നുണ്ടെങ്കിൽ, നെക്സ്റ്റ് മോർണിംഗ് അറ്റ്ലീസ്റ്റ് ഒരു 11 മണി കഴിഞ്ഞിട്ട് മാത്രമേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാവൂ. അപ്പോൾ അതിനിടയ്ക്കുള്ള ഒരു ഗ്യാപ്പ്, പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഉറങ്ങുമ്പോൾ വളരെ ഈസി ആയിരിക്കും. ഞാൻ ചെയ്യുന്നൊരു മെത്തേഡ് അതാണ്. ഡിന്നർ കഴിച്ചു കഴിഞ്ഞാൽ എൻ്റെ നെക്സ്റ്റ് മീല് രാവിലെ 11 o'clock കഴിഞ്ഞിട്ട് എന്തുവാണെങ്കിലും ഞാൻ കഴിക്കത്തുള്ളൂ. നിങ്ങൾക്കത് എക്സ്റ്റെൻഡ് ചെയ്ത് 12 o'clock വരെ ആക്കാമെങ്കിൽ അത്രയും നല്ലത്. അതിൽ കൂടുതൽ എക്സ്റ്റെൻഡ് ചെയ്യാമെങ്കിൽ അത്രയും നല്ലത്. അറ്റ്ലീസ്റ്റ് 11 o'clock കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഫസ്റ്റ് മീല് കഴിക്കാൻ ശ്രമിക്കുക. ചിലരെന്നോട് പറയാറുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാൻ അവർക്ക് വളരെ പാടാണ്, പക്ഷേ അവർക്ക് ഡിന്നർ സ്കിപ്പ് ചെയ്യാൻ പറ്റും. അങ്ങനൊരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, ലഞ്ചും പ്രോപ്പറായിട്ട് കഴിക്കുക, ഡിന്നർ അവോയ്ഡ് ചെയ്യുക. അപ്പം നമ്മുടെ ആ ഒരു ഗ്യാപ്പ് 15-16 മണിക്കൂർ വരുമ്പം തന്നെ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങിനുണ്ട് ഉള്ള ഇതായി. അതേപോലെ തന്നെ നിങ്ങൾ ഡിന്നറും ലഞ്ചും ഒക്കെ കഴിക്കുന്ന സമയത്ത് കാർബോഹൈഡ്രേറ്റ്സ് കുറയ്ക്കുന്ന കാര്യം ഞാൻ പറഞ്ഞിരുന്നു. കാർബോഹൈഡ്രേറ്റ്സ് കുറയ്ക്കുമ്പം പെട്ടെന്ന് വിശക്കാതിരിക്കാൻ വേണ്ടിയുള്ള കുറച്ച് ഹൈ പ്രോട്ടീനും ഫാറ്റായിട്ടുള്ള ഫുഡ് കഴിക്കാൻ ശ്രമിക്കുക. സലാഡ്സ് നന്നായിട്ട് യൂസ് ചെയ്യുക. ഈ 2 ടിപ്സ് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ, ചിലപ്പോൾ നിങ്ങൾക്ക് ഒറ്റയടിക്ക് ഇത് പറ്റത്തില്ലായിരിക്കും, ഗ്രാജുവലി നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ബുദ്ധിമുട്ടായിട്ട് തോന്നുകയാണെങ്കിൽ
ആദ്യം 12 മണിക്കൂർ ഗ്യാപ്പ് കൊടുക്കുക, പിന്നെ ഗ്രാജുവലി 14 അവേഴ്സ്, 15 അവേഴ്സ്, 16 അവേഴ്സ് അങ്ങനെ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുപോയി നിങ്ങൾക്ക് ഈ ഒരു ഇന്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. ഈ രണ്ട് കാര്യങ്ങൾ ലൈഫിൽ പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പരിധി വരെ നിങ്ങളുടെ വെയിറ്റ് കുറയ്ക്കുകയോ കൺട്രോൾ ചെയ്യുകയോ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം അതാണ് ഇന്നത്തെ ടിപ്സ് ആൻഡ് ട്രിക്സ്, എൻ്റെ ലൈഫിൽ നിന്നുള്ള ഒരു കാര്യമാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പം ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ഷെയർ ചെയ്യാമെന്ന് വെച്ചത്. കാരണം ഒത്തിരി ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് എങ്ങനെ വെയിറ്റ് കൺട്രോൾ ചെയ്യാം എന്നുള്ളത്. അതേപോലെ തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നില്ല എപ്പോഴും സാക്രിഫൈസ് ചെയ്യണമെന്ന് കാര്യങ്ങളെ. കാരണം നിങ്ങൾക്കിപ്പം സ്വീറ്റ്സ് കഴിക്കണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഫുഡ് കഴിക്കണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വീക്കെൻഡിൽ ആഴ്ചയിൽ ഒരു പ്രാവശ്യമായിട്ട് മാറ്റിവെക്കാം. റെഗുലർ ഡേയ്സിൽ സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസ് ഫോളോ ചെയ്യുക, നന്നായിട്ട് വെള്ളം കുടിക്കുക, അപ്പം നമ്മൾ അങ്ങനെ നമുക്ക് വെയിറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പം ഇത് കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പതുക്കെ നിങ്ങളുടെ ലൈഫിൽ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പം ഇത് ഒരു യൂസ്ഫുൾ ഇൻഫർമേഷൻ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പം ഇത്രയും നേരം ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓക്കെ, താങ്ക് യു.